ഇവിടെ മുത്തു എന്ന് പറഞ്ഞൊരു കാട്ടുപന്നി വണ്ടി ഇവിടെ നിർത്താലോ. വേറെ അധികം വണ്ടികൾ വരുമോ? അവനെന്ത് കോരുമുട്ടായിട്ട് ഇവനും തിന്നുന്നുണ്ടല്ലോ. അമ്മാവട്ടെ, നിങ്ങൾ ഏത് ഭാഷ സംസാരിച്ചത് ഇപ്പൊ മനസ്സിലായില്ല എനിക്ക്. നായിക്കൻ ഭാഷ. വീട്ടിൽ അതാ സംസാരിക്ക. എന്നോട് എന്തെങ്കിലും ചോദിക്കും നായിക്കൻ ഭാഷയിൽ, എനിക്ക് മനസ്സിലാവോ നോക്കട്ടെ. ചോദിക്ക്. സുഖവാ? സുഖാണ്, സുഖാണ്. മനസ്സിലായില്ലേ? ഇവിടെ നോക്ക്, അവിടെ നോക്കാൻ പറ്റില്ല. നോക്ക്, ഞാൻ ചോദിക്കട്ടെ. മലയാളത്തിൽ പറയുന്നത് എനിക്ക് നായിക്കൻ ഭാഷയിൽ പറഞ്ഞുതരോ? ശ്രമിക്കാം. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നീ പറ, നീ പറ, ഒരു പ്രശ്നമല്ല. പറ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ നായിക്കൻ ഭാഷ പറയാം? നാണക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം. നനക്ക് പറ, മനസ്സിലായില്ല. നാണക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം. നനക്ക് നിന്നെ ഭയങ്കര ഇഷ്ടൈകളും. നനക്ക് നിന്നെ ഭയങ്കര ഇഷ്ടൈകളും. ഓ, അത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഒരു കാട്ടിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേരെന്താ മോനെ? ഇവരെയും കൊണ്ട് എന്തൊരു നാണാണോ വയ്യ എനിക്ക്. ഞാനിപ്പോ ഉള്ളത് കാട്ടുനായിക്ക കോളനി മടൂരാണ്. ഇവനെ കൊണ്ട് ഞാനിവിടെ എന്തിനാ വന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു കൊടുക്ക്. ഞാൻ എന്തിനാ ഇവിടെ വന്നേന്ന് പറഞ്ഞു കൊടുക്ക്. കാട്ടുപന്നി ആയതുകൊണ്ടല്ല, കാട്ടുപന്നി ആയതുകൊണ്ടല്ല ഞാൻ വന്നത്. ചുണ്ട എന്ന് പറയുന്ന ഒരു അമ്മ അതിനെ കുഞ്ഞതായിരിക്കുമ്പോ മുതൽ നോക്കി വളർത്തുന്നതല്ലേ, അതല്ലേ സംഭവം. അതിന് വിട്ടാല് കാട്ടിലേക്ക് തിരിച്ചു പോവില്ല പന്നി അല്ലേ. അപ്പൊ അങ്ങനെ ഒരു പന്നി ഇവിടെ ഉണ്ട്. ഒരമ്മ ഇങ്ങനെ സ്നേഹിച്ച് താലോലിച്ച് കൂടെയാണ് കിടത്തുന്നത് തോന്നുന്നു അല്ലേ. കൂടെ കിടത്തി ബിസ്ക്കറ്റും പാലും ചായയൊക്കെ കൊടുത്ത് വളർത്തുന്ന പന്നി കുട്ടിയായിരുന്നു. കുട്ടിയായപ്പോഴാണ് ചുണ്ടമ്മയ്ക്ക് ആ പന്നീനെ കിട്ടിയത്. ഇപ്പൊ വലുതായി അല്ലേ, 3 വയസ്സൊക്കെ ആയി തോന്നുന്നു. 3 വയസ്സായി, വലിയ പന്നി ആയിട്ടുണ്ട്. ഇപ്പോഴും അതേപോലെ ചുണ്ടമ്മേന്റെ കൂടെ ഭക്ഷണം കഴിച്ച് കൂടെ കിടന്നുറങ്ങുന്നത് കേൾക്കുമ്പോ തന്നെ ഒരു കൗതുകം തോന്നുന്നുണ്ട്, ഒരു അത്ഭുതം തോന്നുന്നുണ്ട്. അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടി വന്നെയാണ്. അപ്പം അതിന്റെ ചുറ്റുവട്ടത്തുള്ള മക്കളാണ് ഇവരൊക്കെ. ഭയങ്കര നാണം. കോലുമിട്ടായി തിന്നാൻ ഒരു നാണക്കേടില്ല. കോലുമിട്ടായാണ് വായില്. നമുക്ക് പോയി കാണാം. എന്നാ നിങ്ങളും കൂടി വാ. അല്ലെ, എനിക്ക് പേടിയാ. വാ, നമുക്ക് ഇവരെയും കൂടെ കൂട്ടി പോയിട്ട് നമുക്ക് പന്നിക്കുട്ടീനെ കാണാം. പന്നിക്കുട്ടീന്റെ പേരെന്താ പറയണവനെ? മുത്തു. കണ്ടോ, സൂപ്പർ പേര്. മുത്തു എന്നാണ് പന്നിക്കുട്ടീന്റെ പേര്. നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടേ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ടാർ റോഡല്ല, കാണിച്ചു തരാം ഞാൻ റോഡ്. നിങ്ങളൊക്കെ എത്രയല്ലേ പഠിക്കുന്നേ? ഓ, പ്ലസ് ടു. ഏതാ സബ്ജക്ട്? എവിടെ മുത്തു? എവിടെ മുത്തു? നിങ്ങൾ അതിങ്ങൾ പോയിക്കാ, നമുക്കറിയില്ലല്ലോ. എടാ, ഇവിടെ കടുവയൊക്കെ ഉണ്ടോ? പിന്നെ ഞാൻ കടുവ ഉണ്ടായിരുന്നു. നിന്റെ പേര് പറ? വിജീഷ്. ഇവിടെ കടുവ ഉണ്ടായിരുന്നു, വിജീഷ് അതിനെ പിടിച്ചു. അപ്പൊ എന്തായാലും ഫോറസ്റ്റുകാരോട് അത് പറയണം. ഇതാ അവിടെ ഒരു ബോയ് ബേബി ഉണ്ട്. ഹായ്. അപ്പോ ഞങ്ങളിങ്ങനെ പന്നിക്കുട്ടീനെ അന്വേഷിച്ച് പോവാണ്. ഇതാണോ മോനെ വീട്? ആ, അപ്പൊ നമ്മള് വീടെത്തി ജേട്ടാ. അപ്പൊ നമ്മള് വീടെത്തിയിട്ടുണ്ട്. ഇതാണ് വീട്. കുത്തില്ല, കുത്തില്ലല്ലോ, കാരണം ഇവര് കൂടെ കഴിയുന്ന പന്നിയല്ല, അതെങ്ങനെ കുത്താനാണ്. അപ്പൊ നമ്മള് പന്നീനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്ന് അകത്തേക്ക് പോവാനാ? ഞാന് പന്നി അവിടെ ഉറങ്ങുന്നുണ്ട്. ചുണ്ടമ്മ, നല്ല സമയത്താണ് ഞാൻ വന്നത്. എനിക്കും കൂടി ഇല്ലേ? ഉണ്ടോ? പഴഞ്ചോറെന്ന് മാത്രമേ ഉള്ളൂ. അതിനെന്താ, പഴഞ്ചോറാണ് ഏറ്റവും നല്ലത് ശരീരത്തിന്. എന്താ കറി നോക്കട്ടെ ഞാന്? കറി വൈതനങ്ങ. വൈതനങ്ങ ഉപ്പേരിയും ചോറും. മോനെ, എന്താ പരിപാടി? എന്താ അവൻ നല്ല ഉറക്കത്തിലമ്മ? ഇപ്പം പോയിട്ടുള്ളൂ. ഇപ്പം പോയിട്ടുള്ളൂ. തിന്നിട്ട് പോയതാ?
ഈ നമ്മള് നമ്മുടെ സഹജീവികളെ സ്നേഹിച്ചാലാണ് നമുക്ക് നിലനിൽപ്പ് ഉള്ളൂ എന്നുള്ള ഒരു പാഠം പഠിച്ച ഒരു വ്യക്തിയാണ് ചുണ്ടമ്മ. നമ്മൾ ആ പാഠ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് സഹജീവികളെ സ്നേഹിക്കണം എന്നുള്ള കാര്യമൊക്കെ. പക്ഷെ സ്കൂളിലൊന്നും പോയി പഠിക്കാത്ത ചുണ്ടമ്മയ്ക്ക് അതൊക്കെ അറിയാം. അതുകൊണ്ടാണ് ചുണ്ടമ്മ. സാധാരണ നമ്മള് വീട്ടിൽ നമ്മള് പൂച്ചേനെ വളർത്താറുണ്ട്, പിന്നെ പട്ടിക്കുട്ടീനൊക്കെ വളർത്തും. പക്ഷെ പന്നീനെ ഇതുപോലെ ഒരു പെറ്റ് ആനിമൽ ആയിട്ട് വളർത്തുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചയാണ്. ഇവിടെ വന്നിട്ട് ഈ അവിശ്വസനീയമായ കാര്യങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി നമ്മൾ വരുമല്ലോ, അങ്ങനെ വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ ബോധ്യമായി. ചുണ്ടമ്മയ്ക്ക് എന്താ അവനോട് ഇത്ര സ്നേഹം തോന്നാന്? അത് കുഞ്ഞിലേ കൊണ്ടന്ന് വളർത്തി, എന്റെ കൂടെ നടന്ന് സ്വന്തം കുട്ടിയായി, കൂടെ കിടന്ന് അങ്ങനെ വളർന്ന്. അപ്പോ എന്താ സംഭവം എന്ന് വെച്ചാല്, ആര് നോക്കുന്നു? അവരമ്മ അങ്ങനെയാണല്ലോ. ആ മുത്തുവിന് നോക്കിയത് ചുണ്ടമ്മയാണ്. അപ്പൊ മുത്തുവിന്റെ അമ്മ ചുണ്ടമ്മ. സാധാരണ പറയും നമുക്ക് രണ്ടാനമ്മയ്ക്ക് സ്നേഹം കുറവായിരിക്കുന്നൊക്കെ നമ്മള് സിനിമയിലും സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ അങ്ങനെയല്ല, ജീവനാണ്. സ്വന്തം കുട്ടീനെ നോക്കുന്ന പോലെയാണ് നോക്കുന്നത്. സ്വന്തം കുട്ടീനെ നോക്കി വളർത്തിയ പോലെ തന്നെ വളർത്തിയത്. ആ കൂടെ കിടത്തി, ബിസ്ക്കറ്റ് കൊടുത്ത്, ബിസ്ക്കറ്റ് കൊടുത്ത്. എന്റെ ദൈവം, വിശ്വസിക്കാനേ പറ്റുന്നില്ല ചുണ്ടമ്മ. നിങ്ങൾ ചെയ്യണ കാര്യം വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആര് ചെയ്യും പറയും? ആരൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിന് അത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നു അതിനെ വലുതാക്കി എടുക്കാൻ വേണ്ടിട്ട്. ആണോ? എന്ത്, എങ്ങനെ? അതിന് ചൂട് തന്നെ വേണം. ആ ശരി, അണ്ണാനൊക്കെ നമ്മള് നോക്കുന്ന പോലെ ആദ്യം ചൂട് തന്നെ വേണം. ആ ഞാൻ വേറെ ഏതൊരു വീഡിയോ ചെയ്യുന്നതിനേക്കാളും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ഇതുണ്ട്. എന്തപ്പോ ഞാൻ ഇതിപ്പോ നമ്മള് ഇവരിവിടെ സമാധാനത്തോടെ സ്നേഹത്തോടെ ജീവിക്കുകയാണ്. അമ്മയും മോനും സമാധാനത്തോടെ ജീവിക്കുന്നതിനിടയില് നമ്മളിത് വന്ന് ഷൂട്ട് ചെയ്ത് കുറെ പേര് കണ്ട് എന്തെങ്കിലും പ്രശ്നമാകും എന്നുള്ളൊരു ചെറിയ പേടി മനസ്സിലുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഒരുപാട് പേര് ഓൾറെഡി ഇത് ഷൂട്ട് ചെയ്തു, മില്യൺ ആളുകൾ കണ്ടും കഴിഞ്ഞു, ഇതുവരെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ വന്നത്. എന്തായാലും ഞാൻ വന്നുപോയ ശേഷം ഇവരുടെ സ്നേഹബന്ധത്തിനൊരു പ്രശ്നം ആരും വരുത്താതിരിക്കട്ടെ എന്നൊരു ഇതുണ്ട്. അതിൻ്റെ അടുത്തേക്ക് ഞാൻ വരട്ടെ? എന്നെ ഒന്നും ചെയ്യില്ലല്ലോ. അങ്ങോട്ട് വരട്ടെ. ഇവിടെ കറണ്ട് ഉണ്ടോ? കറണ്ട് ഇങ്ങോട്ടൊന്നുമില്ല, ഇവിടെ അടുക്കളയിലേ ഉള്ളൂ. അയ്യോ, എനിക്ക് സൗണ്ട് കേൾക്കുമ്പോ പേടിയാണ്. ഒന്നും ചെയ്യില്ല. കുത്തില്ല, കുത്തുന്നില്ല എന്നാണ് ചുണ്ടമ്മ പറയുന്നത്. എനിക്ക് അങ്ങോട്ട് കിടക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ പിടിച്ചോണ്ട് പോയി അങ്ങോട്ട്. നിങ്ങളുടെ അടുത്ത് കൂടെ ഞാൻ വരാം. നിങ്ങൾ മുമ്പിൽ നിൽക്കി, ഞാൻ ബാക്കിൽ നിൽക്കാം. ചേട്ടാ, ചേട്ടാ വരുന്നുണ്ട്, ചേട്ടാ വരുന്നുണ്ട്. പേടിച്ചിട്ടാ ചേട്ടാ. ചേട്ടാ നിങ്ങൾ എവിടെ? നിങ്ങൾ എത്തേണ്ട ഒരു തെറ്റില്ല. പേടിച്ചിട്ട് പന്നിക്കുട്ടി എണീച്ച് പേടിച്ചു അവൻ. എന്നെ കണ്ടപ്പോ പേടിച്ചതാണ്. അത് നമ്മളൊന്നും ചെയ്യില്ല. ചേട്ടാ നിങ്ങൾ എവിടേക്ക് ഓടി? പന്നിക്കുട്ടാ പോലടാ, വാ 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 വാ, പോവാണ്. നിന്റെ അമ്മ എവിടേക്ക് പോവാണ്? പന്നിക്കുട്ട, ഇത് ആദ്യം കിട്ടിയപ്പോഴേ പിന്നെ ഇതിനെ ഒന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നോക്കണം എന്ന് എന്താ തോന്നിയത്? അങ്ങനെ തോന്നി. എന്തായാലും വെറുതെ ചത്തുപോകണ്ടല്ലോ. അരേഷ് ജീവിക്കണമെങ്കിൽ ജീവിച്ചോട്ടെ എന്ന് ഓർത്ത് കൊണ്ടുവന്ന. അമ്പാ, കണ്ടോ? എന്തായാലും അത് അത്രയും ചെറിയ കുട്ടിയായിരുന്നു. കാട്ടിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് എന്തെങ്കിലും പറ്റിയേനെ. തന്നെ മഴ നനഞ്ഞ അന്ന് കൂടെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അന്ന് ചത്തുപോയനായിരുന്നു. നടക്കാൻ പോലും പറ്റില്ലായിരുന്നു മഴ നനഞ്ഞിട്ട്. ആണോ? ആ മഴ നനഞ്ഞിരിക്കുന്ന സമയത്താണ് അതിനെടുത്തിട്ട് വന്നത്. പിന്നെ അത് അതിന്റെ ജീവൻ പോവണ്ട വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നിപ്പോ എത്ര വർഷമായി?
മൂന്ന് വർഷം കഴിഞ്ഞ് നാലാം വർഷത്തേക്ക് തുടങ്ങി. നാലാം വർഷത്തേക്ക് തുടങ്ങി. അപ്പൊ അവന് വയസ്സ് ഇപ്പൊ നാലാവാനായി. എന്തായാലും പന്നിക്കുട്ടനെ കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല രീതിയിലാണ് അമ്മ നോക്കുന്നത്. ആവശ്യത്തിലധികം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. സ്വന്തം കുട്ടിയൊക്കെ പോലും കൊടുക്കാണ്ട് ബിസ്ക്കറ്റ് ഒക്കെ മുത്തുവിന് കൊടുക്കുന്നുണ്ട്. ചായ കുടിക്കില്ല അവൻ? ചായയും കുടിക്കും, പാലും കുടിക്കും, ബിസ്ക്കറ്റും. സാധാരണ ഇവരെന്താണോ കഴിക്കുന്നത് അത്. നിങ്ങൾക്ക് ഇപ്പൊ ഇതിപ്പോ എല്ലാരും വന്നിട്ട് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? ഫോറസ്റ്റുകാർ പ്രശ്നമൊന്നുമില്ല, ഞാന് വിൽക്കണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വിൽക്കാനോ കൊല്ലാനോ പാടില്ലെന്ന് മാത്രമേ അത്രേ പറഞ്ഞിട്ടുള്ളൂ. നോക്കിക്കോളാൻ പറഞ്ഞു. അവരെന്തെങ്കിലും സഹായിക്കുന്നുണ്ടോ? സഹായിക്കൊന്നുമില്ല. ഇല്ല ഇല്ല. അപ്പൊ എനിക്കും വരുമ്പം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ശല്യം അതിനെ കൊണ്ട് ശല്യം ഉണ്ടെങ്കിൽ ആര് എന്നെ കൊണ്ടുപോകുന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെ കൊണ്ട് ഒരു ശല്യമില്ല, അവനെ കൊണ്ട് ഒരു ശല്യമില്ല, അതിനെ കൊണ്ട് നാട്ടുകാർക്ക് ശല്യമില്ല, ആർക്കും ശല്യമില്ല. ശല്യം വന്നാ ഫോറസ്റ്റുകാർ കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. ഞാൻ അതെനിക്കൊരു പേടി ഉണ്ടായിരുന്നു അമ്മ അത് വന്ന് എടുക്കുമ്പോഴേ. ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് ഇനി കൊറേ പേര് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ പ്രശ്നമാക്കി വരുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അപ്പൊ എന്തായാലും ആ പേടി എന്റേത് മാറി. മുത്തു സ്വന്തമായിട്ട് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി പോകുന്നില്ല, അമ്മയുടെ കൂടെ മാത്രമാണ് അവൻ പോകുള്ളൂ. അമ്മ അവിടേക്ക് പോകുന്നു, അതിന്റെ പുറകെ പോകും. സാധാരണ കുട്ടികളൊക്കെ പോകുന്ന പോലെ അമ്മയുടെ പുറകെ മാത്രമാണ് മുത്തു പോകാറുള്ളൂ. എനിക്ക് എന്തായാലും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ചെയ്യണ കാര്യങ്ങള്. നമുക്ക് വീട്ടിലൊരു പൂച്ചക്കുട്ടീനെ വളർത്താൻ പറ്റാത്ത കാലാണ്. അപ്പൊ ഒരു വീടിലേയും അവന് എത്ര സ്ഥലം വേണം, അവന് കിടക്കാൻ ഒരുവിധ സ്ഥലം വേണം. ഈ അമ്മേനൊക്കെ കണ്ട് നമ്മൾ പഠിക്കണം. എങ്ങനെ പറ്റും, ആർക്ക് പറ്റും? ചുണ്ടമ്മയ്ക്ക് അവനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ മൂന്ന് മക്കളോട് എത്ര സ്നേഹമുണ്ടോ അതേ സ്നേഹല്ലേ. ഇവരുടെ വർത്തമാനം കേട്ടാൽ അറിയാം, അവര് അവരുടെ ഈ മുഖഭാവം നമുക്ക് കണ്ടാൽ അറിയാം മറ്റേ മുത്തുവിനോട് എത്ര സ്നേഹമുണ്ട് എന്നുള്ള കാര്യം. എന്റെ ഈശ്വര, ഇങ്ങനെയും മനുഷ്യന്മാർ ഈ കാലത്ത് ഉണ്ടോ ചുണ്ടമ്മ? നിങ്ങൾ തന്നെ ഉള്ളു ഇതുപോലത്തെ ഒരു വ്യക്തി നിങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കിനി ഒന്നും കൂടി നമുക്ക് മുത്തുവിനെ കാണാം. മുത്തു ഓടി പുല്ലരിയാൻ പോവാണ് ചുണ്ടമ്മ. ചുണ്ടമ്മയ്ക്ക് പശുണ്ട്. ഒരു പശുവിന് എന്തോ ഒരു കുളമ്പ് രോഗം വന്നിട്ട് അത് ചെറിയ വിലക്ക് വിറ്റു എന്നാണ് പറയണത്. ഇതാണ് ആല. കൊറേ പശുവിനുള്ള സ്ഥലം ഉണ്ടാലേ അല്ലേ, നോക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ ഞങ്ങളെ മുത്തുവിനെ തേടി പോവാണ്. നല്ല സ്ഥലല്ലേ ഇവിടെ, അവിടെ കിടക്കുന്നുണ്ട്. എനിക്ക് കണ്ടില്ല കേട്ടോ, പക്ഷെ മുത്തമ്മ പെട്ടെന്ന് കണ്ടു. അടുത്തുനിന്ന് എടുക്കുന്നു പോയിട്ട്. എടാ ഞാൻ എടുക്കണോ? എന്താ കോലുമുട്ടയൊക്കെ കഴിഞ്ഞാ? കട എവിടെയുള്ളത് കോലുമുട്ടയെ മേടിക്കാനെ? പുല്ലുമല. മുത്തുവിടെ കിടക്കാണ്. എന്നെ കണ്ട ഇനി അവൻ ഓടാൻ നല്ല സാധ്യതയുണ്ട്. എന്നെ കണ്ടാല് കണ്ടോ കണ്ടോ, നമ്മളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവന്റെ സൗണ്ട് മാറി മൂളാൻ തുടങ്ങി, മുരളാൻ തുടങ്ങി അവൻ അപ്പൊ തന്നെ. നിക്കി നിക്കി നിക്കി, ഞാൻ വരട്ടെ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ പിറകെ ഞാനും വരട്ടെ. ഇതാ മുത്തു, ഇത് അടുത്ത് മുത്തു ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാ ഓ, എന്താടാ നിനക്ക് ഇത്ര പേടി? ആ ഓ ഓ ഓ, ഒന്നുമില്ല കേട്ടാ, ഒന്നുമില്ല 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 ഒന്നുമില്ല. ഓ ഓ, എന്താണ് മുത്തു, എന്താണടാ ഒരു പേടിയും പേടിക്കണ്ട? നീ നിന്റെ അമ്മയല്ലേ ഉള്ളത് ചുണ്ടമ്മ. എന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ അവന് പ്രശ്നമാണ്. ഒന്നുമില്ല കേട്ടോ, ഞങ്ങൾ നിന്നെ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നാണ് കുട്ടാ. നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആണല്ലേ ഇവനാ? ഈ സ്നേഹം ലോകം മൊത്തം അറിയട്ടെ കേട്ടോ. എല്ലാരും മൃഗങ്ങളെ സ്നേഹിക്കണം, മക്കളെ പോലെ സ്നേഹിക്കണം. അവർക്ക് ബുദ്ധിയുണ്ട്, സ്നേഹം കൊടുത്താ തിരിച്ചു തരും. അവര് നിങ്ങളെ ജീവനല്ലേ അവന്. എന്നെ കാണാതെ ഒരിക്കലും ഇരിക്കില്ല, ഒരിക്കലും ഇരിക്കില്ല. അതാണ് സ്നേഹം. എവിടെ പോയിട്ടുണ്ടെങ്കിൽ തിരക്ക് ഓടി നടക്കും. ആണോ കാണാഞ്ഞിട്ട്? അയ്യോ എവിടെ എവിടെന്ന്. അതാണ് സ്നേഹം. ദൈവമേ എനിക്ക് വയ്യ. ചുണ്ടമ്മ പശുവിനെ കെട്ടാൻ പോകുന്ന സ്ഥലത്തും എല്ലാം അവിടെ അവൻ പോവും. രൂക്ഷമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. സഞ്ചി തുറക്കി. നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഒരു മനുഷ്യസ്നേഹിയല്ല, മൃഗസ്നേഹിയാണ്. അപ്പൊ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരുടെ സ്നേഹം എവിടം വരെ എത്തുന്നുള്ള കാര്യം. അവനിപ്പോ എന്താ പറയുക, ചുണ്ടമ്മേനോട് ഇത്രയും സ്നേഹം.
ആര് നോക്കുന്നോ അവരമ്മയാണ്, അങ്ങനല്ലേ. അപ്പോ പിന്നെ മുത്തുവിനെ നോക്കിയത് ചുണ്ടമ്മയാണ്, അപ്പൊ മുത്തുവിന്റെ അമ്മ ചുണ്ടമ്മയാണ് അല്ലേ. അവൻ ഇതാണ് അമ്മ എന്ന് അവൻ അറിയുള്ളൂ. അവന് വേറൊരു ഒരു പന്നി ഒരു അവനൊരു അമ്മ ഉണ്ടാവുമല്ലോ, ആ അമ്മയല്ല അവന്റെ അമ്മ, ചുണ്ടമ്മയാണ് അവന്റെ അമ്മ. നോക്കി വളർത്തി പാല് കൊടുത്തു ഊട്ടിയപ്പോ ഇത് അമ്മയായി അല്ലേ. അങ്ങനെ ഒരു ബന്ധമുണ്ട്. പ്രസവിച്ചാൽ മാത്രല്ല അമ്മയാവുന്നത് അല്ലേ. ചുണ്ടമ്മ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? ഞാൻ പറയണത് ശരിയാണോ? ആ, പ്രസവിച്ച് വളർത്തുന്നത് മാത്രല്ല അമ്മ, പ്രസവിക്കാതെയും ഒരുപാട് പേരെ നോക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അതിലൊരു അമ്മയാണിത്. കണ്ടതിൽ ഒരുപാട് സന്തോഷം. ചോട്ടെ, എല്ലാ നന്മകളും വരട്ടെ ചുണ്ടമ്മക്ക് ജീവിതത്തില്. നന്മകൾ മാത്രം വരട്ടെ. ഇനിയിപ്പോ റേഷൻ തീർന്നാ പിന്നെ കടയിന്ന് കടായിട്ട് അരി മേടിക്കണം. ഓയ്യോ, നല്ല തന്നെ 3000 രൂപ കടയിൽ കൊടുക്ക. പിന്നെ മുത്തൂര് വാങ്ങിച്ചത്? മുത്തൂന് ഞങ്ങൾക്കൊക്കെ ആയിട്ട് വാങ്ങിച്ചത്. അതെന്താണ്, അപ്പൊ റേഷൻ ഒരുപാട് അരി കിട്ടുന്നില്ലേ? റേഷൻ ഒരു മാസത്തിൽ 30 കിലോ അരി കിട്ടും. പക്ഷെ മുത്തുള്ളതുകൊണ്ട് തികയില്ല. മുത്തൂന് അങ്ങനെ റേഷൻ കിട്ടണത് കൊണ്ട് തികയൂല കേട്ടോ. കാരണം 30 കിലോ അവർക്ക് മാസം കിട്ടും, പക്ഷെ അവർക്കത് തികയൂല. അത് കഴിയുമ്പോ മാസം അവസാനമാകുമ്പോഴത്തേക്കും തികയാതെ ആകുമ്പോ അവര് കടയിൽ പോയിട്ട് കടം മേടിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. കാരണം പന്നിക്ക് കുറച്ചധികം ഫുഡ് എന്തായാലും വേണല്ലോ. നമുക്ക് എല്ലാ ജീവികളെയും വളർത്താനൊക്കെ എളുപ്പമാണ്. അത് അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവുമല്ലോ. പന്നിക്ക് എന്ത് ഉഷിയുണ്ടെന്നറിയോ? അതൊന്ന് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അതിന് പല്ലുണ്ട്, അതിന് കുളിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകള്, കുളിപ്പിക്കുമ്പോ അത് കടിക്കും. ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് പിന്നെ ചുണ്ടമ്മ നിങ്ങളത് ചെയ്യുന്നത്. കാരണം അതൊരു തട്ട് തട്ടിയ പോരെ, നമ്മള് വീടൂലേ. ആ, അപ്പോ ഇത് ചില്ലറ കാര്യമല്ല ചുണ്ടമ്മ ചെയ്യുന്നത്. കാരണം പന്നിക്ക് നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് പന്നി മുത്തുവിന്റെ സൈസൊക്കെ വളരെ ഓക്കെയാണ്. പേടിയില്ലാതെ അതിനെ നോക്കുന്നുണ്ടല്ലോ നിങ്ങള്. നിങ്ങളൊരു സംഭവമാണ് കേട്ടോ. എനിക്ക് അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പന്നി കുത്തും, തട്ടിയിട്ടാ തന്നെ നമുക്ക് അപകടം പറ്റും. പക്ഷെ ആ ഒരു പേടിയില്ലാതെയാണ് ഈ അമ്മ നോക്കണത് എന്തായാലും. അപ്പൊ എന്തായാലും മുത്തുവിനെ കണ്ടു സന്തോഷായി. സന്തോഷത്തിന്റെ അപ്പുറത്തേക്ക് ഒരു പാഠമാണ് പഠിക്കാൻ പറ്റിയത്. മുത്തുവിനെ നോക്കുന്ന ചുണ്ടമ്മ, ചുണ്ടമ്മയുടെ സാഹചര്യങ്ങൾ തന്നെ ഭയങ്കര അവതാളത്തിലാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലും ഇവനെ നോക്കി വളർത്തുന്നുണ്ടല്ലോ. ഒരു തരത്തിലുള്ളൊരു മുഷിപ്പോ മനസ്സുമടുക്കലോ ഇല്ലല്ലോ. സ്വന്തം മോനെ പോലെ, സ്വന്തം മോളാണ് കേട്ടോ മുത്തു, ആ സ്വന്തം മോളെ പോലെ നോക്കുകയാണ്. അതാ ഞാൻ പറയുന്നത്, നമ്മളെ സാഹചര്യങ്ങളൊക്കെ ഓക്കെ ആയ ശേഷം ഞാൻ ഇന്നത് ചെയ്യാം അത് ചെയ്യാം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല. നമ്മുടെ സാഹചര്യങ്ങൾ ഏതാണോ ആ സാഹചര്യങ്ങളിലൂടെ അങ്ങോട്ട് പോകുക. എല്ലാം പെർഫെക്റ്റ് ആയ ശേഷം, എല്ലാ സാഹചര്യങ്ങളും ഓക്കെ ആയ ശേഷം ഇന്നത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല. ഞാൻ എന്തായാലും ഇതുവരെ ചെയ്ത എപ്പിസോഡുകളിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടം വന്നു. പിന്നെ നമുക്ക് ഈ സങ്കടം എന്താ പറയാ, കരയുന്നത് ഒരു ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ എന്തായാലും റെസ്പെക്ട് ചെയ്യുന്നു അമ്മേനെ. അമ്മേനെ ഒരുപാട് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു. സ്നേഹത്തിന് പരിധിയില്ല. സ്നേഹം എവിടെ എങ്ങനെ എപ്പം വരുമെന്ന് നമുക്കറിയില്ല. ആർക്ക് ആരോടും സ്നേഹം തോന്നുന്നൊന്നും പറയില്ല. സ്നേഹം അന്ധമാണ്. അതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായത് അല്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മുത്തുവിനെയും ചുണ്ടമ്മയെയും നോക്ക് ചിരിക്കുന്നേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മുത്തുവിനെയും ചുണ്ടമ്മയെയും ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഈ ഒരു അമ്മയെ ഒരുപാട് പേരിലേക്ക് എത്തിക്കണം. ഈ ഒരു സ്നേഹം, ഈ ഒരു അമ്മ സ്നേഹം ഈ ലോകം മൊത്തം അറിയണം. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഈ അമ്മേനെ എല്ലാവരും അറിയട്ടെ. ഇല്ല ചുണ്ടമ്മ, മൊബൈൽ നമ്പർ ഉണ്ടോ? ഇല്ല, മൊബൈൽ ഇല്ല. അത് എവിടെ കൊണ്ടുപോയി കളഞ്ഞു? ആര്? മകനെ. മകൻ കളഞ്ഞു. ഓക്കെ. അപ്പം ഈ അമ്മേനെ എന്തായാലും നമ്മൾ ലോകം മുഴുവൻ അറിയിക്കണം. ഇങ്ങനെയും സ്നേഹങ്ങളുണ്ട്. സ്നേഹത്തിനൊരു അതിരും ഇതൊന്നുമില്ല. ആർക്കാരോട് സ്നേഹം തോന്നുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചുണ്ടമ്മ കണ്ടില്ലേ, മുത്തുവിനോടാണ് ഇത്രയധികം സ്നേഹം. നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ. ചുണ്ടമ്മ നമുക്കിനി എപ്പോഴെങ്കിലും കാണാം. ഞാൻ എപ്പോഴെങ്കിലും വരാട്ടോ, എന്റെ മക്കളെയൊക്കെ കൊണ്ട് ഞാൻ വരാം മുത്തുവിനെ കാണാന്. ഓട്ടെ.